ദിവസങ്ങളിൽ പ്രഖ്യാപിച്ച കേന്ദ്ര ബജറ്റിനും കേരള ബജറ്റിനും പ്രവാസി സമൂഹത്തിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. ഇത് സംബന്ധിച്ച സമഗ്ര അവലോകനം അടക്കമുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ ഇൻഫോക്കസ് ചർച്ച ചെയ്യുന്നത്. ഇൻഫോക്കസിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മക്കളുടെ ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളുടെ നിലപാടിനെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. പതിവ് പോലെ നമ്മുടെ കൂടെയുള്ളത് പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ബജീൽ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ് ഫൗണ്ടറുമായ കെ വി ഷംസുദ്ദീൻ ആണ്. സർ നമസ്കാരം. നമസ്കാരം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. തീർച്ചയായിട്ടും പ്രവാസികളല്ലാത്ത ജനറലി എല്ലാ പാരൻസിനും അവരുടെ മക്കൾ ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ദിവ്യ പറഞ്ഞ വിഷയം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. പ്രവാസികളും അവരുടെ സന്താനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസവും. ഇതിൽ പലപ്പോഴും സംഭവിച്ചു പോകുന്നത്, ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ മാതാപിതാക്കൾക്കും തങ്ങളുടെ മക്കളെ എന്തോ ചിലതാക്കി തീർക്കണം എന്നുള്ള ആഗ്രഹമാണ്. ചിലർക്ക് ആഗ്രഹം ഡോക്ടറാവണം, ചിലർക്ക് എൻജിനീയറാവണം, അല്ലെങ്കിൽ പൈലറ്റാവണം. ഇതൊക്കെ തീരുമാനിക്കുന്നത് മാതാപിതാക്കളാണ്. പക്ഷേ മാതാപിതാക്കൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ആ മക്കൾക്ക് ഈ പറയുന്ന വിഷയത്തോട് താല്പര്യമുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഒരു ഡോക്ടറാവാൻ മാതാപിതാക്കളെ നിർബന്ധിക്കുന്ന ഒരു കുട്ടി, രക്തം കണ്ടാൽ ഭയപ്പെടുന്ന മോഹാലസ്യം ഉണ്ടാകുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരിക്കലും ഒരു ഡോക്ടറായി തീരാൻ സാധിക്കില്ല. അപ്പോൾ പാരൻസ് നിർബന്ധിച്ച് ആ കുട്ടിയെ ഒരു ഡോക്ടറാക്കാൻ ശ്രമിച്ചാൽ ഉദ്ദേശിച്ച പോലെ നടന്നില്ലെന്ന് വരും. അപ്പോൾ പേരൻസ് എപ്പോഴും ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിയുടെ അഭിരുചി എന്താണെന്ന് മാതാപിതാക്കൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ അഭിരുചി എന്താണോ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. മാത്രമല്ല, മറ്റൊരു കാര്യം ചെയ്യേണ്ടത്, ഒരു എട്ടിൽ എത്തിക്കഴിഞ്ഞാൽ, എയ്ത്ത് സ്റ്റാൻഡേർഡിലും എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ ധാരാളം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൊടുക്കുന്ന സ്ഥാപനങ്ങളും വ്യക്തികളുമുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് നടത്തുക. അത് ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജന്മസിദ്ധമായ അഭിരുചി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ആ ഒരു മേഖലയിലേക്ക് ആ കുട്ടിയെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പേരൻസ് ശ്രമിക്കുകയും ആ കുട്ടിക്ക് ഇതാണ് ആ കുട്ടിക്ക് ഏറ്റവും അനുയോജ്യമായതെന്നും ആ മേഖലയിൽ ഏതെല്ലാം കാര്യങ്ങളുണ്ട് എന്നും കരിയർ ഗൈഡൻസ് കൊടുക്കുന്ന ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും പ്രോപ്പറായിട്ടുള്ള ഒരു കരിയർ ഗൈഡൻസുമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. മാത്രമല്ല, പേരൻസ് കുട്ടികൾക്ക് കൊടുക്കുന്ന തെറ്റായിട്ടുള്ള ഒരു ഇമ്പ്രഷൻ ഉണ്ടാവാറുണ്ട്. അത് ഇങ്ങനെയാണ്, എന്ത് ചെലവ് വന്നാലും നിന്നെ ഞാൻ അതാക്കി പഠിപ്പിക്കും എന്ന് പറയും. എന്ത് ചെലവ് വന്നാലും പഠിപ്പിക്കുമെന്ന് പറയുമ്പോൾ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി എത്ര വേണമെങ്കിലും ചെലവ് ചെയ്യാൻ തയ്യാറാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് എൻട്രൻസിലൊക്കെ ഒരു ഉയർന്ന മാർക്ക് വാങ്ങിച്ച് അങ്ങനെ എൻട്രൻസിൽ ഒരു അഡ്മിഷൻ കിട്ടി പഠിക്കണം എന്നുള്ള ആ തോന്നൽ താഴ്ന്നുകൊണ്ടിരിക്കും, ആഗ്രഹം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്തുണ്ടാകും? പേരൻസ് മിനിമം ഇത് മാർക്ക് 50% ആണെങ്കിൽ പോലും പണം കൊടുത്തു കഴിഞ്ഞാൽ സീറ്റ് കിട്ടും. പക്ഷേ നമുക്കറിയാം, എത്രയോ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഇപ്പോൾ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. മാത്രമല്ല, സീറ്റ് കിട്ടിയാൽ തന്നെ ആ എത്രയോ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ റിസൾട്ട് വളരെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പ്രധാന കാര്യം, അത് ഗവൺമെൻറ് കോളേജുകളിലല്ല, ഗവൺമെൻറ് കോളേജുകളിൽ നല്ല കഴിവുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടുന്നത് മെറിറ്റ് അടിസ്ഥാനത്തിൽ. അതേസമയത്ത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ധാരാളം കുട്ടികൾ മെറിറ്റ് നോക്കാതെ അക്കാഡമിക്കലി വളരെ വീക്കായിട്ടുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ അവർക്ക് ഉദ്ദേശിച്ച പോലെ പഠിച്ച് വിജയിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പരാജയത്തിൻ്റെ ശതമാനം വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല, കേരളത്തിൽ അടുത്ത കാലത്ത് ഒരു പഠനം നടത്തിയപ്പോൾ
മനസ്സിലാക്കിയത് എൻജിനീയറായി പാസ്സായി വന്നിട്ടുള്ള 60% കുട്ടികളും ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത് അവരുടെ പഠനവുമായി ഒരു ബന്ധമില്ലാത്ത ഫീൽഡുകളിലാണ് എന്ന് പറയുമ്പോൾ എത്രയോ സമയവും പണവും ചെലവാക്കി പഠിച്ച എൻജിനീയറിംഗ് അവർക്ക് ഒരു തരത്തിലും ഉപയോഗമില്ലാതായിത്തീരുന്നു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പേരൻസ് കാണിക്കേണ്ടത് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കരിയർ ഗൈഡൻസും എല്ലാം കൊടുത്തുകൊണ്ട് നന്നായി പഠിച്ച് നല്ല മെറിറ്റിൽ അഡ്മിഷൻ കിട്ടത്തക്ക വിധത്തിൽ അവരെ തയ്യാറാക്കി കൊണ്ടുവരാനായിരിക്കണം പേരൻസ് ശ്രമിക്കേണ്ടത്. അല്ലാതെ എന്ത് പണം ചെലവാക്കിയും എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നുള്ള ഒരു ഇമ്പ്രഷനല്ല നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പേരൻസിനുള്ള ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും നല്ല രണ്ട് മേഖലയാണ് ഡോക്ടർ എൻജിനീയറിംഗ് എന്നുള്ളത്. അതേസമയത്ത് ഹ്യൂമാനിറ്റീസിലായാലും എക്കണോമിക് ആയാലും കോമേഴ്സിലായാലും എല്ലാം തന്നെ തുല്യമായിട്ടുള്ള ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിലുണ്ട്. IIT IIM പോലുള്ളൊക്കെ നിലവാരമുള്ള ഈ മേഖലയിൽ നിന്നുള്ള സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ തന്നെ ഇന്ത്യയിലുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് മലയാളികളുടെ സാന്നിധ്യം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികളെ അത്തരം മേഖലയിലേക്കും താല്പര്യമുള്ളവരെ കണ്ടെത്തി അവരെ ആ മേഖലയിലേക്ക് വേണ്ട ടെസ്റ്റുകൾക്കും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള എൻട്രൻസും എഴുതിപ്പിച്ച് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പ്രമുഖ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ മേടിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ വളരെ നല്ല ഉയർന്ന ശമ്പളം കിട്ടുന്ന ധാരാളം തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന എത്രയോ സാധ്യതകളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻജിനീയർമാരിൽ 60% അതുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത ജോലി കേരളത്തിലുള്ള കുട്ടികൾ യുവാക്കൾ ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു ദുരവസ്ഥ ഇത്തരം മേഖലയിൽ കുട്ടികൾ മെറിറ്റോടുകൂടി അത്തരം സ്ഥാപനങ്ങളിലെല്ലാം അഡ്മിഷൻ കിട്ടി പഠിക്കുകയാണെങ്കിൽ സംഭവിക്കില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ മക്കളെ ശരിയായിട്ടുള്ള ദിശയിലേക്ക് ആനയിക്കാൻ വേണ്ടി ശ്രമിക്കുക, അവർക്ക് തെറ്റായിട്ടുള്ള ഇമ്പ്രഷൻ നൽകാതിരിക്കുക, അവരുടെ അഭിരുചിക്ക് അനുസരിച്ചതും അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട കരിയർ ലഭിക്കുന്നതുമായ മേഖലയെ കണ്ടെത്തുവാൻ വേണ്ടി അതിനുവേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ അവർക്ക് വേണ്ട സമയത്ത് 8th standard മുതൽ 10th standard വരെയുള്ള സമയത്താണ് ഇത് ചെയ്യേണ്ടത്. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്താണ് അത് ചെയ്യേണ്ടത്. +1, +2 എന്ന് പറഞ്ഞാൽ ആ അതിനു വേണ്ടിയിട്ടുള്ള ഡോറ് തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തെറ്റായിട്ടുള്ള മാർഗത്തിലേക്ക് ഒരിക്കലും തെറ്റായിട്ടുള്ള പഠനത്തിലേക്ക് നമ്മളെ മക്കളെ ആനയിക്കാതെ അവർക്കിഷ്ടപ്പെട്ട അവരുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധ്യതയുള്ള മേഖലയെ മാത്രം കണ്ടെത്തി അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ഓരോ പേരൻസും ശ്രമിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പരിപൂർണമാകുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കുട്ടികളുടെ ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട് എങ്ങനെ മാതാപിതാക്കൾ അവരെ കൃത്യമായിട്ട് ലീഡ് ചെയ്യണമെന്നതിനെ കുറിച്ച് നമ്മോട് സംസാരിച്ചത് പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ബർജീൽ ജ്യോതി ഫിനാൻഷ്യൽ സർവീസസ് ഫൗണ്ടറുമായ KV ഷംസുദ്ദീനാണ്. മറ്റൊരു ടോപ്പിക്കുമായി അടുത്തയാഴ്ച കാണാം.